പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് രണ്ടരയ്ക്ക് എഴുന്നേറ്റ് ഇപ്പോൾ അരമണിക്കൂർ ഓടി തണ്ണീർക്കം വണ്ടി ഒന്ന് നിൽക്കുക. ആദ്യമേ പാൽക്കുളം മേടാണ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ മൂന്നാർ വട്ടവടയും കൂടെ പോകണമെന്നുണ്ട്. സമയത്തിൻ്റെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പം ഇപ്പം മണി 3 മണി 3:45 ആയിട്ടുണ്ട്. ഈ സമയത്ത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല ശരിക്കും ഭയങ്കര സൈലൻ്റ് ആയി ഇൻട്രസ്റ്റുകൊണ്ട് കാണാൻ വേണ്ടി ഇവിടെ ഒരു പാലം ആണെങ്കിലും നല്ല എട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. വേറൊരു വൈബുണ്ട് ഈ സമയത്ത് വന്നിട്ട്. അപ്പം തുടർന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോണത്. നമ്മൾ 2 ഡേയ്സ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ സ്റ്റേ ഒക്കെ കിട്ടത്ത് ഇപ്പം ഈ ക്രിസ്മസും കാര്യങ്ങളൊക്കെയാണ്, സ്റ്റേ കിട്ടാത്ത നമ്മൾ 1 ഡേ ആക്കി ചുരുക്കുകയാണ്. എന്നാലും അത് രാവിലെ 2:30
പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അഞ്ഞൂറ് മീറ്റർ ഉള്ളു, അഞ്ഞൂറ് ഉള്ളു, അഞ്ഞൂറ് 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 അര കിലോമീറ്റർ കിട്ടും. ടാസ്ക് വഴിയായിരുന്നു, ഒരാവശ്യവുമില്ല. അഞ്ഞൂറ് മീറ്റർ ആ അക്കോസ് ഉണ്ടോ?
മേട് പാൽക്കുളം മേട് കയറിക്കൊണ്ടിരിക്കുക. റോഡിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, വൺ സീനാണ്. അത്യാവശ്യം കട്ട് ഓഫ് റോഡ് തന്നെ പറയാം. വണ്ടിയുടെ ഞങ്ങൾ നടന്ന് കയറുന്ന ചേച്ചിയാണ്. ഞാൻ ആദ്യം എനിക്ക് വണ്ടിയുടെ കയറണമെന്നുണ്ടായിരുന്നു. ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ നല്ല ഉരുളം പാറയാണ്. ഇവിടെ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ഒട്ടും അങ്ങനെ കയറത്തില്ല. വണ്ടി ശരിക്കും അങ്ങ് ബുദ്ധിമുട്ടുന്നുണ്ട്. ലോഡ് വെച്ച് കയറത്തില്ല, ഒറ്റയ്ക്ക് അങ്ങ് കയറാനേ ഉള്ളൂ. ടയറങ്ങ് തെന്നി പോകുന്നുണ്ട്. അപ്പം ഓഫ് റോഡ് ചെയ്യണമെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടും ഒരു ഗ്രൂപ്പായിട്ട് തന്നെ വരിക, ഒറ്റയ്ക്കൊക്കെ ചെയ്യല് അത്യാവശ്യം റിസ്ക്കാണ്. താഴോട്ട് വീണ് കഴിഞ്ഞാൽ കണ്ടത് ഈ അവസ്ഥയാണ്, അതാണ്. അപ്പോൾ ഏറ്റവും മേളിൽ ചെന്നിട്ട് നമുക്കൊന്നും കൂടെ വീഡിയോ എടുക്കാം. ഇതൊക്കെ മക്കുവിളി, സോറി പാൽക്കുളമേട് ടോപ്പിലെത്തി. മക്കുവിളി മക്കുവിളിയാണ് വാഴ വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ മക്കുവിളിയും, അതുകൊണ്ടാണ് അതങ്ങ് വരുന്നത്. ഇപ്പം ശരിക്കും കട്ട് ഓഫ് റോഡ് 4 കിലോമീറ്ററുള്ള ഓഫ് റോഡാണ്. അതായത് ഇവരിപ്പോൾ ഇവിടെ വന്ന ലോക്കൽസ് പറയുന്നത് ഇപ്പോൾ വെച്ചാൽ ഇവിടുന്നാണ് കാട് തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് ഇവിടുന്ന് മക്കുവിളിക്ക് ഒരു ഓഫ് റോഡ് വനപാതയുണ്ട്. ഷാനയൊക്കെ ഇറങ്ങുന്ന സീനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതിൽ തന്നെ തിരിച്ച് താഴേക്ക് 4 കിലോമീറ്റർ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്രമേ ബൈക്കിൽ വന്നുള്ളൂ. ഞങ്ങൾ വിചാരിച്ചത് എല്ലാവരും ഓഫ് റോഡ് പോകുന്ന വഴിയാണെന്ന് വെച്ചാൽ, പക്ഷേ കംപ്ലീറ്റ് ഒരു നടന്നാണ് വന്നത്. ഒറ്റയ്ക്ക് ഒരു നല്ല അത്യാവശ്യം ടഫാണ്. ഒറ്റത്തവണ വണ്ടി വീണ്, ടയറൊക്കെ നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി, നല്ല ടഫാണ്. ഇത് ഇപ്പോൾ ഇതിൻ്റെ പാൽക്കുളം വീടിൻ്റെ ടോപ്പിലേക്ക് കയറുന്ന ഇതാണ്. ഇത് നടന്നേ കയറാൻ പറ്റത്തുള്ളൂ, വണ്ടിയിലൊന്നും കയറല്. അങ്ങനെയുള്ള അധികം പണിയൊന്നും കാണിക്കല്ല, ഉറപ്പായിട്ട് പിടച്ച് വീഴത്തേ ഉള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഇത് കയറുന്ന വിശ്വലം എടുത്തിട്ട് അവസാനം വണ്ടി ഇരിക്കുന്ന സ്ഥലവും കാണിക്കാം. എൻ്റെ ഏറ്റവും മേളിൽ പോയിട്ട് കുറച്ച് വിശ്വസം കൂടെ എടുക്കാം. ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒക്കെ പൊളിയാണ്. അത്യാവശ്യം ഇവിടെ പരിസരത്തുള്ള താഴെയുള്ള മലകളെല്ലാം ക്ലിയറായിട്ട് കാണാം. താഴെ മഞ്ഞ് കണ്ടില്ലേ, ഇതിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഇവിടെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്, നല്ല ക്ലിയറാണ്. നമ്മുടെ ക്യാമറമാൻ എന്താ ഉണ്ടോ നടന്നു പോകുന്നുണ്ട്. അവൻ ഇത്ര നേരം നടന്നു തന്നെയാണ് വന്നത്, കാരണം ലോഡ് വെച്ച് കയറാൻ പാറയാണ്ട് തെറ്റും തിരിച്ചങ്ങ് പോകും. സ്ലീപ്പിൻ്റെ കിടക്കയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ സുഖനിദ്ര എന്താണൊക്കെ പറയൂല്ല, ഇതാണ്. അതാണ് ഏറ്റവും കിടക്കാൻ സുഖമുള്ള ഇടം. കിടക്കണത് ഈ മല കയറി ഉറങ്ങണമെന്ന് അറിയത്തില്ല, ജസ്റ്റ് കിടന്ന് തന്നെ ഉറങ്ങിപ്പോകും, ഇതാണ് അവസ്ഥ. അപ്പോ ചത്തില്ലെന്ന് പറഞ്ഞു, എങ്ങനെ തലകറങ്ങി എങ്ങനെ വീണാ പിന്നെ ചാകുന്നല്ല. അതിൽ കുറഞ്ഞ ഓപ്ഷൻ ഒന്നും ഇല്ല. അയ്യോ ഒന്ന് കാണിച്ചു കൊടുത്തേക്കണം പിള്ളേർക്ക്. പൊളിയാണ്. ഇപ്പം ഇതിലൊന്നും അതിൻ്റെ ഒരു ഫുള്ളാ ഒരു ഔട്ട്പുട്ട് ഇല്ല, ഫോഗ് കയറി കയറി വരുന്നുണ്ട് താഴേന്ന്. പക്ഷേ കയറുന്നത് അപാര ടാസ്ക്കാണ്, അത്യാവശ്യം പാട് തന്നെയാണ്. ഞാൻ രാമക്കൽ മേട് കയറിയിട്ടുണ്ട്, പക്ഷേ എന്നാൽ അതിനെക്കാട്ടും കുറച്ചുകൂടി സ്റ്റീപ്പാണ് ഇത് കയറ്റം. പിന്നെ പെൺപിള്ളേരോ എന്തെങ്കിലുമൊക്കെ ആസ്മ അങ്ങനെയുള്ള സീനുള്ളവരൊന്നും വരാതിരിക്കുന്നതിന് ഏറ്റവും ബുദ്ധി, കാരണം തലകർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നേരെ താഴെ പോകും.
പിന്നെ മൂന്ന് കൈയും ഉണ്ടെങ്കിൽ അത്രയും ഉപയോഗിച്ച് കയറേണ്ട ഒരവസ്ഥയാണ്. കാലും കൈയും എല്ലാം നാല് കാലം കയറാൻ പറ്റാത്തതുണ്ട് ആ അവസ്ഥയാണ്. അപ്പോൾ അതാണ് അവിടെ തടർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഇരുന്നായിരുന്നു. പിന്നീടൊന്നും ആലോചിക്കില്ല. വ്യൂ കൊള്ളാം. ആ ഒരു എന്താ ഒരു ഇംഗ്ലീഷ് ഒരു സംഭവം പറയുമല്ലോ അല്ല, മറ്റേ നമ്മൾ ഈ എന്താണ്ട് കുറേ ക്ലൈമ്പിന് പറ്റിയ വ്യൂ ഉണ്ടെന്നൊക്കെ പറയുമല്ലോ. ബെറ്റർ വ്യൂ ഈസ് വെൻ വി ക്ലൈം അങ്ങനെയൊക്കെ പറയില്ല. ആ ഗൈസ് അതൊക്കെയാണ്, ആ തോട്ടം എനിക്ക് മനസ്സിലായി കാണും. അതിനൊക്കെ ഒരു ആപ്റ്റായ ഒരു സ്ഥലം തന്നെയാണ്. കൊള്ളാം, സ്ഥലം കൊള്ളാം. ഇവിടെ ഒരു കുരിശുണ്ട്, എന്തിനാ വെച്ചിരിക്കുന്ന നടത്തില്ല. പിന്നെ ചുമ്മാ ഒരു സ്ഥലം അടിച്ചു മാറ്റാണോ എന്തോ സെറ്റപ്പ് ആണോ എന്താണെങ്കിലും കൊള്ളാം. ഇനി ഇത് ഇറങ്ങുന്നതാണ് ഇനി അതിലും ടാസ്ക്. അത് കഴിഞ്ഞ് വണ്ടി ഇറക്കണം, ഒരു പിടിയില്ല. പറ്റുമെങ്കിൽ മാത്രം വിശ്വസിച്ചു ശരിക്കും തളർന്നിരിക്കും ഞങ്ങൾ. ഗൈസ് നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ട്. അതോ അങ്ങ് താ ഒരു കുട്ട് പോലെ. ഇനി അത്രയും ഇറങ്ങണം, കുത്തനെയുള്ള ഇറക്കമാണ്. ഒരു പിടിയില്ല, കയറാൻ നല്ല പാടായിരുന്നു. കണ്ണൊന്നും കാണാതെ ഒരു വിധത്തിലാണ് ചത്താണ് വന്നത്. ഇനി ഇറക്കുമ്പോഴാണ് അതിനെക്കാട്ടും അറിയും വഴി പോലും കാണുന്നില്ല. എന്തിനാണോ എന്തോ സംഭവം ഹെവിയാണ്. ഇതേ നമ്മുടെ ക്യാമറമാൻ പയ്യൻ എന്താ പറയാനുള്ളത് നമ്മൾ കേൾക്കാം. അത്രേ ഉള്ളു, ഇവൻ മാത്രം മൂത്ത് കയറി. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ചേട്ടാ. ഗൈസ് ഇനി വൈകിട്ട് ഇനി വന്ന് കിടന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് എണീക്കത്തുള്ള എന്ത് തോന്നുന്നു. അതുപോലെ കയറിയിട്ടുണ്ട്. ഏതൊക്കെയാലും ഇത് കഴിഞ്ഞ് നമ്മൾ വട്ടവടയും കൂടെ പോകാൻ പ്ലാനുണ്ട്. അത് ഏതൊക്കെയാലും പാർട്ട് ടു ആയിട്ടേ വരത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ പാൽക്കുളമേട് ആലപ്പുഴ എന്ന് പാൽക്കുളമേട് വരെയുള്ള സംഭവമാണ്. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഇറങ്ങിയുള്ള അങ്ങോട്ട് ഷോട്ട് എടുത്തിട്ട് പിന്നെ വട്ടവടയും ആലപ്പുഴയുള്ള ആ ഒരു ഷോട്ടാണ് നമ്മൾ അടുത്ത പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണേലും ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതൊക്കെ നടക്കുമോ എന്തോ. എന്തായാലും ഇത്ര നേരം മനഃപൂർവ്വം ഞാൻ ഇറങ്ങുന്ന കുഴപ്പമില്ല. ഞാൻ മുഞ്ചിയ വഴി ഞാൻ ഇറങ്ങാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്നത് നല്ലതല്ലേ. ഇപ്പൊ ക്യാമറ ഓൺ ആണ് അല്ലല്ലേ. ഓഫ് ചെയ്തോ. ഓഫ് ചെയ്യണ്ട, ഈ രീതി തന്നെ പോട്ടെ. പൊന്ന് കൈസ് ഇറങ്ങുമ്പം ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങാം. ഞാൻ കുറച്ച് ടിപ്സ് പറയട്ടെ എന്നാ. ഞാൻ കുറച്ച് ടിപ്സ് പറയട്ടെ. ടിപ്സ് ഇവിടെ ഇറങ്ങുന്നതിനെ കുറിച്ച് ഇത് പറഞ്ഞു. ചുമ്മാ എന്തായാലും പറയണൊന്നും ഇല്ല. ആ ഓക്കെ, അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ പാൽക്കുളമേട് കയറി ഇറങ്ങി. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. നമ്മൾ 8 മണി 8:30 കയറാൻ തുടങ്ങി. 8:30 ഇറങ്ങി തുടങ്ങിയാൽ അത്യാവശ്യം പതുക്കെ തന്നെ കയറണം, റിസ്ക് ആണ്. സോ പിടിച്ച് തന്നെ കയറണം, ആര് കാലം വെച്ച് കയറേണ്ടി വരും. ആ അവസ്ഥയാണ്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞങ്ങൾ വെള്ളമൊന്നും ഒരു കുപ്പി മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്ന് അതൊക്കെ പെട്ടെന്ന് പടവിടാൻ തീരും. അതിന് തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ താഴെ വരെ എത്തണമല്ലോ എന്ന് വിചാരിച്ച് ആ പാടെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈയിടായിട്ട് തുടങ്ങിയല്ലേ. അത്യാവശ്യം വെള്ളം സംഭാരം ഇതെല്ലാം ഇന്നും ഇത്രയും കയറിയതിൻ്റെ ആ ഒരു കൂടിയ റേറ്റ് ഒന്നും പുള്ളി മേടിക്കുന്നില്ല. സംഭാരം വേറെ 10 രൂപ ഉള്ളു, വെള്ളം നോർമൽ വരെ 20 രൂപ ഉള്ളു. പിന്നെ അത്യാവശ്യം മുട്ട ഒഴുകിയത് ഒഴുകിയത് പോളി അങ്ങനെയുള്ള ചെറിയ കടികളെല്ലാം അത്യാവശ്യം ഉണ്ട്. ഇത്രയും ഈ ഒരു ഇത്രയും മേളില് 4 കിലോമീറ്ററോളം ഓഫ് റോഡ് കയറി വരണം. വണ്ടി ഒന്നും വരത്തില്ല. ഇപ്പം ബൈക്ക് ഞാൻ റിസ്ക് എടുത്ത് വന്നേ, വേറെ ഒറ്റ പെൻഷൻ ഇല്ല. നടന്ന് കയറി വന്നിട്ട് ഇത് വിചാരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുകൂടാതെ തന്നെ ചേട്ടൻ ഇപ്പോൾ എന്താ ചെയ്യാൻ, അടുത്ത ആഴ്ച തൊട്ട് ടെൻ്റ് അടിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഫുഡും അക്കോമഡേഷനും എല്ലാം കൂട്ടി നമ്മളോട് ചെയ്യുന്നുണ്ട്.
അതെല്ലാം ഗവൺമെന്റിന് യാതൊരു പ്രശ്നമില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടെ ഇവരുടെ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ആനശല്യം ആനശല്യം പൊതുവേ പാൽപ്പിളം വേണ്ടി പറയുന്നതാണ്. എന്നാൽ പോലും ഇവരുടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് പേടിക്കേണ്ടതൊന്നുമില്ല. അത് ഞാനെടുക്കലും പുള്ളി നമ്പർ മേടിച്ചിട്ടുണ്ട്. ടെൻറ്റ് ആണ് ഇവിടെ ഈ പ്ലേസിൽ ഉറപ്പായിട്ടും ടെൻറ്റ് അടിക്കേണ്ട തന്നെ ആ ഒരു മൈൻഡ് ഉറപ്പായിട്ടും തോന്നും. അതത്രേ ഉള്ളു. പിന്നെ അതുകൂടാതെ തന്നെ ഗൂഗിൾ പേ ഉണ്ട്. ഈ ഒരു മലമൂട്ടിൽ തന്നെ ഗൂഗിൾ പേ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറയാനുള്ളൂ. പൈസ എടുത്ത് വരുന്നത് വെട്ടുകെട്ടിൻ്റെ കാര്യമൊന്നുമില്ല. ഗൂഗിൾ പേ ഉണ്ട്, പക്കാ മോഡേൺ ആണ്, ഫുൾ ഹൈടെക് ആണ്, ഒരു സീനും ഇല്ല. അപ്പം നിങ്ങൾ വരുമ്പം നിങ്ങൾ വെറുതെ താഴെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് വെള്ളം കുടിക്കുക, പുള്ളി വേസ്റ്റും കംപ്ലീറ്റ് ആണെങ്കിലും ഇവിടെ ഡിസ്പോസ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും പറ്റും. നമുക്ക് വെറുതെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ഇതുപോലുള്ള ചെറുകിട ബിസിനസ്സുകാരൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതേ ഉള്ളൂ. അപ്പം ഏതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി താഴെ ഇറങ്ങുന്ന കുറച്ച് വിഷയങ്ങൾ എടുക്കാം. ഇനി വട്ടവടയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അത് പാർട്ട് ടു വ്ലോഗിൽ വരുന്നതാണ്. ലോങ് എടുക്കാതെ ഈ അടുക്കി ഇരിക്കുകയാണെങ്കിലേ ഓടി വരുന്ന ഫീൽ കിട്ടുമല്ലോ. പോര് പോര് ഇതായിരുന്നു നമ്മുടെ ഡിസംബർ റൈഡ് പാർട്ട് 1 വീഡിയോ. ഒരു ട്രാവൽ വ്ളോഗാണ് ഉദ്ദേശിച്ചത്, എന്തായെന്ന് അറിയത്തില്ല. ഏതാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങളത് പറയണം. പാർട്ട് 2 വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ പറയുക. അപ്പം ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ മുഴുവനായി കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ